അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹു നമ്മെ എല്ലാ ആളുകളെയും അവൻ പൊരുത്തപ്പെട്ട നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ പിടിച്ചു തരുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെ വിഷമകരമായൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നാം കേട്ടത്. നമ്മുടെ ചാനലിൽ ഒരുപാട് സമയങ്ങളായി പരിചയപ്പെടുത്തിയിരുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വലിയ ധീരഗർജനമായിരുന്ന മുഹിമ്മാത്ത് എന്ന അഗതി അനാഥ മക്കൾക്ക് വേണ്ടി, മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിച്ച വലിയ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും ഒക്കെയായ സൈനുൽ മുഹഖിഖീന സയ്യിദ് ത്വാഹിർ ലഹദിൽ ഖദ്ദസ അല്ലാഹു സിർറഹു അസീസ് മഹാനവറുകളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദത്ത് ഫാത്തിമ കുഞ്ഞു ബീവി ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞ വിവരം നിങ്ങൾക്കൊക്കെ അറിയാം. വളരെ മഹത്വമുള്ള, ജീവിതകാലത്ത് തന്നെ വളരെ പവറുള്ള ഒരു സയ്യിദത്തായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിൻ്റെ പ്രിയപ്പെട്ട പത്നി എന്ന് പറയുന്നത്. അള്ളാഹു മഹദേവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. മഹദേവറുകളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. ഇന്ന് ഏകദേശം 10 മണിയാകുമ്പോൾ ജനാസ ഖബറടക്കി. ഏതായാലും ഞാൻ ഇന്ന് ആ വിഷയം പറയാൻ കാരണം സയ്യിദ് ത്വാഹിർ ലഹദിൽ തങ്ങൾ ഉസ്താദ് ജീവിതകാലത്ത് ഏറ്റ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും വിമർശനമേറ്റെടുക്കുന്ന സമയങ്ങളിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മഗോതിയിൽ ഇറങ്ങുന്ന സമയത്തും മുഹിമ്മാത്ത് എന്ന ഈ സ്ഥാപനം പടുത്തുയർത്തുന്ന സമയത്തും താങ്ങും തണലുമായിട്ട് സമാധാന വാക്കുകളായിട്ട് കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പത്നി എത്രത്തോളമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ടൈറ്റിൽ പറഞ്ഞതുപോലെ, തംബ്നെയിലിൽ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് ജീവിതകാലത്ത് ഏകദേശം മുഹിമ്മാത്തിൻ്റെ പള്ളിയുടെ ഒന്നാം നിലയുടെ പണി കഴിഞ്ഞ് ഒരു ദിവസം ബഹുമാനപ്പെട്ട ത്വാഹിർ തങ്ങൾ ഉസ്താദ് ബന്ധപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിസ്കാരം ഖളാ ആക്കാത്ത ജമാഅത്തിന് തന്നെ വരുന്ന നല്ലൊരു മനുഷ്യനെ കൊണ്ട് രണ്ട് ഖബർ കുഴിപ്പിക്കണം. പറയുന്നത് എപ്പോഴാണ്? 25 വർഷങ്ങൾക്ക് മുമ്പാണ്. രണ്ട് ഖബർ കുഴിപ്പിക്കണം. അങ്ങനെ തങ്ങൾ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം നല്ല മുഅ്മിനായ സ്വാലിഹായ ഒരു മനുഷ്യനെ കൊണ്ട് രണ്ട് ഖബർ അന്ന് കുഴിപ്പിച്ചു. വല്ലാത്തൊരു അത്ഭുതമാണത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അന്ന് കുഴിപ്പിച്ചതിൽ ഒന്നെനിക്കും ഒന്ന് എൻ്റെ ഭാര്യയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പവർ നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതകാലഘട്ടത്തിൽ തന്നെ ആ പവർ ലോകം മനസ്സിലാക്കിയതാണ്. ഒരുപാട് സ്ത്രീകൾ തങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് മന്ത്രിച്ചു കൊടുക്കാൻ, അവർക്ക് ഉപദേശനിർദ്ദേശം നൽകാൻ ബഹുമാനപ്പെട്ട ബീവി ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയാം, ഇന്നലെ നമ്മിൽ നിന്ന് യാത്ര പോയി. അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിർ ലഹദിൽ തങ്ങൾ ഉസ്താദ് ബീവിക്ക് വേണ്ടി ഒരു ഖബർ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് തങ്ങൾ ഉസ്താദിൻ്റെ മഖാമിൻ്റെ ചാരത്തായിട്ട് ഒരു പലക വെച്ചിട്ട് നമുക്കൊരു സ്ഥലം കണ്ടിട്ടുണ്ടാകും. ആ സ്ഥലത്താണ് രണ്ടാമത്തെ ഖബർ പൂഴിമൂടി വെച്ചിരിക്കുന്നത്. ആ ഖബറിലേക്കാണ് ബഹുമാനപ്പെട്ട ബീവി ഇന്ന് യാത്ര പോയത്. അള്ളാഹു അവരുടെ ബറക്കത്തുകൊണ്ട്, മഹദിയവരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കട്ടെ, നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ആളുകളും കഴിവിൻ്റെ പരമാവധി ഖത്തുമുകൾ ഓതണം. ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ബീവി അവരുടെ പേരിൽ ഓതണം. കാരണം ജീവിതകാലത്ത് അത്രയും നാവിനസറുള്ള, മന്ത്രത്തിന് പവറുള്ള ഷെയ്ഖ് തങ്ങൾ ഉസ്താദിനെ പോലെ തന്നെ ആത്മീയപരമായിട്ട് ഒരു കൂട്ടം ജനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ബീവിയായിരുന്നു. അള്ളാഹു അവരെ സ്വർഗത്തിലെങ്കിലും കാണാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, മറ്റൊരു വിഷയങ്ങളൊന്നും ഞാനിതിൽ പറയുന്നില്ല. പരമാവധി നിങ്ങൾ കഴിവിൻ്റെ പരമാവധി തഹ്ലീലൊക്കെ ചൊല്ലി, ഖത്മുകളൊക്കെ ഓതി ഈ വീഡിയോക്ക് താഴെ
അതിൻ്റെ കണക്ക് കമൻ്റ് ചെയ്യണമെന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈർ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറുദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.